ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന ആപ്ലിക്കേഷൻ അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപകാരപ്പെടും. ഒന്ന്, നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡുകൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, നമ്മൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് വായിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലുള്ള ഒരു ന്യൂസ് വായിക്കുകയാണ്, അത് നമുക്ക് അവിടെ നിന്ന് ഈസിയായിട്ട് വളരെ ഈസിയായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. വളരെ ഈസിയായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. കൂടാതെ കോപ്പി ചെയ്ത അതേ ഭാഗം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും തരുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൽ ചെറിയ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തെറ്റാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് TEXTCOPY. അവിടുന്ന് രണ്ടാമത് കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് കാണുന്നത്. ഇത് ഏകദേശം 500K ഡൗൺലോഡ്സ് ഉണ്ട്, 500,000 മുകളിൽ ഡൗൺലോഡ്സ് ഉണ്ട്. 3.8 റിവ്യൂ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ആകെ 3.5 MB ഉള്ളൂ, അപ്പോൾ അത് ഫോണിൽ വെക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടുന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി പേസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒന്ന് അലോ ചെയ്യാം. ശേഷം വേറൊരു പേജിലേക്ക് പോകും. ഇവിടെ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട്, അതാ ഇവിടെ നോട്ട് അലോഡ് എന്നാണ് കാണിക്കുന്നത്, അതൊന്ന് അലോ ചെയ്യാം. ഇനി ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ സ്റ്റാർട്ട് കോപ്പി സർവീസ് ഉണ്ട്, ആ ടോഗിൾ ഒന്ന് റൈറ്റിലേക്ക് നീക്കുക, അലോ ചെയ്യാം. ഈ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ടെക്സ്റ്റ് കോപ്പി റൈറ്റിലേക്ക് നീക്കുക, ശേഷം അലോ ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് കോപ്പി സർവീസ് ടോഗിൾ റൈറ്റിലേക്ക് നീക്കിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് എനേബിൾ ഫ്ലോട്ടിംഗ് എന്നുള്ളത് കാണാം. അതിലൊന്ന് ആ ടാഗിലൊന്ന് റൈറ്റിലേക്ക് നീക്കിയിട്ട് പെർമിഷൻസ് വീണ്ടും ചോദിക്കും. ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് അത് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ എനേബിൾ ഫ്ലോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഇത് ഈ ഒരു ബട്ടൺ വരുന്നത് കാണാം. ഈ ബട്ടൺ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുവെക്കുക. അതിൻ്റെ ഉപകാരം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യാം. ആ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുക്കാം. ഞാനിവിടെ ഗൾഫ് ന്യൂസ് എടുക്കുകയാണ്. ഗൾഫ് ന്യൂസിൻ്റെ സൈറ്റിൽ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളവിടെ കാണുന്ന ഫസ്റ്റത്തെ ഒരു ന്യൂസ് എടുത്തു. ഓക്കെ, ഇനി ഞാൻ ആ ന്യൂസിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഓക്കെ, എനിക്ക് വായിക്കേണ്ട ഒരു ഭാഗം, ഒരു പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഫ്ലോട്ടിംഗ് ബട്ടൺ ഉണ്ടല്ലോ റെഡ് കളറിൽ കാണാൻ, അതിലൊന്ന് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ഒരു ഓരോന്നായിട്ട് ഡിവൈഡ് ആയത് വരുന്നത് കാണാം, ഓരോ പാരഗ്രാഫും. അപ്പോൾ നമുക്ക് വേണ്ട പാരഗ്രാഫിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി സെലക്ട് ഓൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ സെലക്ട് ഓൾ കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് സെലക്ട് ഓൾ ആക്കിന്. അത് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. നെറ്റ്വർക്ക് സ്ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതൊന്നും വേണം, നമുക്ക് വായിക്കേണ്ടത് മാത്രം. അത് സെലക്ട് ചെയ്തു ശേഷം നമ്മൾ എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം മുകളിൽ തന്നെ, അതിലൊന്ന് ടാപ്പ് ചെയ്തു. ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എഡിറ്റ് എന്ന ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാം. അതിൽ നമുക്ക് കോപ്പി എന്നുള്ളത് കൊടുക്കുക. നമുക്ക് കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളുന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ ടാപ്പ് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. ശേഷം ട്രാൻസ്ലേറ്റ് ബട്ടൺ ഉണ്ട്, ഇവിടുന്ന് മൂന്നാമത് ഷെയർ ബട്ടൻ്റെ നേരത്തായിട്ട് ട്രാൻസ്ലേറ്റ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ടാപ്പ് ചെയ്തു. നമുക്കിവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മലയാളം എന്നാണ് ഞാൻ ചൂസ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നത് കാണാം. ഇനി നമുക്കിവിടുന്ന് വായിച്ച് തരുകയും ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ മാത്രമല്ല, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് തരാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കൊന്ന് നോക്കാം. ദുബായ് എല്ലാ മന്ത്രാലയങ്ങളിലെയും ഫെഡറൽ സ്ഥാപനങ്ങളിലെയും ഈദ് അൽ അദാ അറഫാത്ത് ദിന അവധി ദിനങ്ങൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുബായ് എല്ലാ മന്ത്രാലയങ്ങളിലെയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയില്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഫയൽ സൈസുള്ള, അതായത് 3.5 അങ്ങനെ എന്തോ സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വേണ്ടുന്നവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.